അവസാനമായി ശബ്ദമൊന്നും കേൾക്കണം തോന്നി. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. എന്റെ ശബ്ദം പോലും മോചിത കേൾക്കില്ല. എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. ജീവിതം മടുത്തു. അതുകൊണ്ട് ഞാൻ പോവുക. ഹലോ ഹലോ നരേട്ട, ഹലോ. ഹലോ, സൈബർ സെൽ അല്ലേ? എടി, മോന്റെ ഒരു വിവരമില്ലാന്ന് പറഞ്ഞിട്ടും നീ ഒരുങ്ങി ചമച്ച് നടക്കാണോ? ഹലോ, അവനെ ആണെന്ന് വേണം. അവൻ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോചിത വിളിച്ചിരുന്നു, കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാ അവള് പറഞ്ഞത്. എന്തോ എനിക്കൊരു ഭയപ്പാട്. വീടിനും നാടിനും കൊള്ളാത്തവൻ എവിടെയെങ്കിലും പോയി കിടക്കട്ടെന്നേ. അവൻ മരിച്ചാലോ? ആ, അത്രയും ലാഭം. മോൾ അത്യാവശ്യം പൈസ സമ്പാദിച്ചു തുടങ്ങിയപ്പോ അങ്ങനെയൊക്കെ ആയോ? അവനെ ജീവിക്കാൻ അറിയത്തില്ല മനുഷ്യ. അറിയാമായിരുന്നെങ്കിലേ, ദേ ഇപ്പൊ ഈ സീരിയൽ അഭിനയിക്കുന്ന നായകനേക്കാൾ സൗന്ദര്യം ഉണ്ട് അവന്. എന്റെ മോള് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ട് ചാൻസും കിട്ടിയേനെ. എന്നിട്ട് അതിലൊന്നും ശ്രമിക്കാതെ ഓട്ടായി ഓടിച്ച് നടക്കുക, കഷ്ടം. ഗുണ്ടായിസൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന മകനെ കുറിച്ച് നിനക്ക് സന്തോഷിക്കാൻ വകയില്ല അല്ലേ? ഇല്ല, എന്റെ മോള് തന്നെയാ മിടുക്കി. ജീവിതം കൈവിട്ടു പോയ സമയത്തൊക്കെ അവളത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പണം വന്നപ്പോ പഴയതൊക്കെ മറന്നു തുടങ്ങി നീയും നിന്റെ മോളും. ഞങ്ങളെ തഴയുന്ന പോലെ നാളെ നന്ദനയും വീട്ടുകാരെയും നീയൊക്കെ തഴയുമായിരിക്കും. എന്താ സംശയം? മൂക്ക് കയറിടാൻ വന്നാ തഴഞ്ഞിരിക്കും. ആ, അങ്ങനെ ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഈ പണവും പത്രാസും ഒക്കെ തീരുമ്പോ കരഞ്ഞ് കാല് പിടിക്കാൻ ചെന്നേക്കരുത്. ഇനി അങ്ങനെ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ നിന്നില്ലെങ്കിൽ നാളെ ഞാനും ഇവിടുന്ന് ഇറങ്ങും, അവിടുന്ന് അവളും. എന്നാ അറിയണി? നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. സ്വന്തം മോനെ കാണാതാവുമ്പോ ആഹ്ലാദിക്കുന്ന ഒരു അമ്മ ഇവിടെ വേണ്ടെന്ന്. പോകും, അധികം വൈകാതെ. ഇനിയിപ്പൊ പോയാലും ഒരു ചുക്ക് സംഭവിക്കാനില്ല. ഞാനും എന്റെ മോളും അല്ലലില്ലാതെ കഴിയും മരണം വരെ. ഹാ, പക്ഷേ നിങ്ങളുടെ മോനിങ് വന്നില്ലെങ്കിലേ അതല്ല നിങ്ങളുടെ അവസ്ഥ. ഇവിടെ ഒറ്റക്കിരുന്ന് പുഴുവരിക്കും, ഇരുന്ന് നിരങ്ങേണ്ടി വരും. അങ്ങനെ ഒരു അനുഭവം എനിക്ക് വരണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? അയ്യോ, എനിക്ക് ഒരു നിർബന്ധവും ഇല്ലേ. എങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവരും നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ. വെറുതെ അരിഞ്ഞു തിരിയുന്ന മോനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മോളുടെ പിന്നാലെ വാ മനുഷ്യ. അതേ ഉള്ളു ഇനി രക്ഷ, കേട്ടോ? ഹലോ. ഹാ ആ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ശരി. ഓക്കെ, സൈബർ സെൽ എന്നാ വിളിച്ചെ? തിരുവല്ലത്തോട്ട് വണ്ടി വിട്. Ah 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 ah
നരേട്ടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞെ? എനിക്ക് ജീവിക്കണം മോചിതെ. സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വിട്ടു പോവാ. പിന്നെന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? ഞാനും പോട്ടെ, എന്നെ കൊണ്ടുള്ള ശല്യം തീരട്ടെ. ഇല്ല, അങ്ങനെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. വരാനാ പറഞ്ഞെ? ഇല്ല, എനിക്ക് പോണം. എങ്കിൽ ഞാനും കൂടെ വരാം. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ? നിങ്ങൾക്കൊന്നും ശല്യമില്ലാതെ ഞാൻ എന്റെ വഴിക്ക് പൊക്കോട്ടെ. പോയിക്കോ, ആ വഴി ഞാനും വരും എന്നല്ലേ പറഞ്ഞേ. എനിക്കൊപ്പം നീ ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ച സമയമുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന സമയം. എന്നിട്ട് തിരികെ വന്നപ്പോഴോ അങ്ങനെ പോലെ കണ്ടു എന്നെ. ഞാൻ മരിക്കണമെന്ന് പോലും നീ ആഗ്രഹിച്ചില്ലേ? അങ്ങനെയുള്ള നിനക്ക് ബാധ്യത ഒഴിഞ്ഞു പോകുമ്പോ എന്താ ഇത്ര പ്രയാസം? മരണത്തിൽ നിന്നെ തടയുന്ന എന്തിനാ? നിങ്ങൾ ജീവനോടെ വേണമെന്ന ആഗ്രഹമുള്ള പലരും ഉണ്ട്, ആ കൂട്ടത്തിൽ ഞാനും. ഒരു സമയത്ത് ഞാൻ തല്ലിപ്പൊളിയായിരുന്നു, ശരിയാ. എന്നാ ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് നിനക്കറിയാം. പിന്നെന്തിനാ മടങ്ങി വന്നപ്പോ അരികിലേക്ക് വന്ന് എന്നെ പലപ്പോഴും ഓടിച്ചു വിട്ടത്? ആ സമയത്തൊക്കെ എനിക്ക് മരിക്കണമെന്ന് തോന്നിയതാ. പിന്നെ പിടിച്ചു നിർത്തിയത് എന്റെ ചെന്നും മോള. മോളെ കരുതി മാത്രമാണ് ഞാൻ മരിക്കാതിരുന്നത്. എന്നാ ഇപ്പൊ മോളും പോയി. ആദ്യം കുണ്ട എന്നുള്ള പേരിൽ എന്നെ അകറ്റി നിർത്തി. ഇപ്പൊ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും ഗാതരിമ പോലും അനുവദിക്കുന്നില്ല. ഇനി എനിക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെന്തിനാ മോചിത ഞാൻ ജീവിക്കുന്നത്? നമുക്ക് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാം. ഇപ്പൊ മരണത്തെ പറ്റി ചിന്തിക്കാതെ നരേട്ടിനെ സ്നേഹിക്കുന്നവരുടെ മുഖം ഓർക്ക്, അവർക്ക് വേണ്ടി ജീവിക്ക്. മോക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്ക് മോളെ വീണ്ടെടുക്കാം. ഇപ്പൊ നരേട്ടൻ വാ. അച്ഛനുൾപ്പെടെ എല്ലാരും ഭയന്നിരിക്കുവാ. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ടായിരുന്നു. ആ നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പലതും അറിഞ്ഞേനെ. ആ നഷ്ടത്തിന് പകരം കാണാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടേനെ. അതുപോലെ നരേട്ടന്റെ ആത്മാവിനും, ആരൊക്കെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന് കാണാൻ കഴിഞ്ഞേനെ. മരിക്കാൻ എളുപ്പമാ, ആർക്കും അത് ചെയ്യാം. പിന്നെ എല്ലാവരും മരിക്കാതിരിക്കുന്നത് അവരവർക്ക് വേണ്ടിയല്ല, അവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കണം. വാ. ഇനിയും സങ്കടം മാറിയില്ലേ? ഞാൻ മരിക്കാൻ പോയപ്പോ കാണിച്ച സ്നേഹം ഇനി എങ്ങോട്ടും ഉണ്ടാവോ? വെറുത്തപ്പോ പോലും മരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കരള് ദാനം ചെയ്ത് ഞാൻ നിങ്ങളുടെ ജീവൻ നിലനിർത്തത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ചിന്നുമോളെ പോലൊരു മോളുണ്ടെന്ന് അറിഞ്ഞപ്പോ നിങ്ങളോട് വെറുപ്പ് തോന്നി, അത് സത്യമാ എന്ന് കരുതി. അത് പഴയ വാക്കത്തിനറിനോടുള്ള വെറുപ്പിനോളം വരില്ല. അകന്ന് നടന്നപ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. പിന്നെ ഒന്നിക്കാൻ എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. ഞാനൊരു പോലീസ് ഓഫീസറാ. കുടുംബജീവിതം മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുമെന്ന് തോന്നി. ഒന്നിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇനി ഒരിക്കലും എന്നോട് വെറുപ്പോടെ സംസാരിക്കരുത്. അടുത്തേക്ക് വരുമ്പോ ആട്ടി ഓടിക്കരുത്. ആ ഉറപ്പ് ഞാൻ തരാം. എനിക്കിനി ഉറപ്പൊന്നും വേണ്ട. ജീവിതം മടുത്തു കഴിഞ്ഞു. അതിനെ കൂടുതലും മടുപ്പിച്ച പിന്നെ ആരോടൊന്നും ചോദിക്കാനോ പറയാനോ ഞാൻ നിൽക്കില്ല.
ഞാൻ എന്റെ വഴിക്കങ്ങ് പോകും. അത് ശരിക്ക് മനസ്സിലായതുകൊണ്ട് പോവാതിരിക്കാൻ ഞാൻ നോക്കും. സെന്റിമെന്റ്സ് ഒക്കെ കളഞ്ഞിട്ട് നല്ല മിടുക്കനായിട്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. അന്ന് നമ്മൾ പിരിയുന്നതിന് മുൻപ് എനിക്കൊരു സാരി തന്നില്ലേ, അത് ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഉടുത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അതേപ്പറ്റി പറയുമ്പോ സാരി കത്തിച്ച് കളഞ്ഞെന്നെങ്ങാനും പറഞ്ഞ എന്റെ ചങ്ക് തകർന്നു പോകും. അതെനിക്ക് കിട്ടിയ അപൂർവം ഗിഫ്റ്റുകളിൽ ഒന്ന്, അതൊരിക്കലും ഞാൻ കളയില്ല മരണം വരെ. അതെ, ചാകാൻ പോയ ആളുടെ പിന്നാലെ അലഞ്ഞുകൊണ്ട് എന്റെ സമയം മുഴുവൻ പോയി. എനിക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. ഇനി ആ പാറയുടെ മുകളിലേക്ക് പോവോ? അത് മോചിതയുടെ സ്വഭാവം പോലെ ഇരിക്കും. എന്തായാലും ബാ. എവിടെയായിരുന്നു തമ്മോനെ ഇതുവരെ? മരിക്കാനാ പോയത്. എന്നാ അവിടെയും തടസ്സമായി മോചത വന്നു. എന്താടാ നിനക്ക് സംഭവിച്ചത്? ചിന്നമോളെ കാണാൻ പറ്റുന്നത് കാന്തരിയമ്മ പറഞ്ഞു. അവരെന്നെ ശാന്തിയിരുന്ന് ആട്ടി വിട്ടു. പിന്നെ ഞാനെന്തിനു ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? പോകുന്നതിന് മുമ്പ് സ്നേഹിക്കുന്നിടം മുഖം ഞാൻ ഓർത്തു, അച്ഛനെ കുറിച്ചു. എന്നിട്ടും പിന്തിരിയാൻ തോന്നിയില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം തന്നെ കരുതി. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചപ്പോ കൂടെ എന്നെയും വിളിച്ചുണ്ടായിരുന്നു നിനക്ക്. നീ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാടാ ജീവിക്കുന്നത്? നമ്മളൊക്കെ മരിച്ചു എന്ന് സങ്കല്പിച്ച് നടക്കുന്ന നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടിയോ? എന്തോ അത്രയ്ക്ക് നിരാശയായിപ്പോ എനിക്ക്, തകർന്നു പോയി. എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇത്രയും നേരം പ്രാർത്ഥനയോടെ ഞാൻ കഴിഞ്ഞത്. ഞാൻ നിരാശനാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും മോചിതയിൽ നല്ല മാറ്റമുണ്ട്. അവളെനിക്ക് ആത്മവിശ്വാസമൊക്കെ തന്നു. കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ മുമ്പില് ഞാൻ ആംബുലൻസിലായിരുന്നു എത്തുന്നത്. അവളെന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ആശ്വസിപ്പിച്ചു. ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും അവളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. എങ്കിലും ചിന്നമോളുടെ നഷ്ടം സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. മോളെ കാണാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. മോളെ കാണാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. എന്നെ കുറിച്ച് പലരും അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അതപ്പോ ഗാന്ധര്യമ്മയെ അറിയിക്കുന്നുണ്ട്. നിന്റെ കഴിഞ്ഞ കാലം അവരറിയോ എന്ന് നിനക്ക് ഭയമായിരുന്നല്ലോ. അതെ, എങ്കിലും ഞാനിപ്പോ മാറിയെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ ഈ മാറിയ നരനെ കുറിച്ച് എന്താ അവരൊന്നും പറയാത്തത്? അപ്പോ എന്നെ നശിപ്പിക്കണമെന്ന് കരുതുന്ന ആരോ ആണ് ഇതിന് പിന്നിലെ? ആരായിരിക്കും അത്? എന്റെ മുന്നിൽ തെളിയുന്നത് അവന്റെ മുഖം തന്നെയാ, ശരത്തിന്റെ. ആ പരിസരത്ത് അവനെ പലരും കണ്ടതാ, ഞാനും. എന്നെ അവിടെ വെച്ച് ആരോ കൊല്ലാൻ ശ്രമിച്ചതുമാണ്. അതവൻ തന്നെ ആയിരിക്കും വെച്ചാ. എങ്കിലവന് ഗാന്ധാരി അമ്മയുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. ഉണ്ടാവുന്ന തന്നെ എന്റെ വിശ്വാസം.
ഒരിക്കൽ അവരുടെ വീടിനടുത്ത് താമസിക്കുന്നത് അവനാണെന്ന് കരുതി ഞാൻ പോയി നോക്കിയതാണല്ലോ. അന്ന് അവനെ കണ്ടില്ലെങ്കിലും അവൻ അവിടെ എവിടെയോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. അവന് ഗാന്ധാരിയമ്മയായോ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരുമായോ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാ അവരെല്ലാം അറിയുന്നത്, എന്നെ ഇങ്ങനെ വെറുക്കുന്നത്. മോചിത നിന്നെ അങ്ങോട്ട് വിളിക്കൂ. കാര്യങ്ങൾ അത്രത്തോളം ആയിട്ടില്ല, എന്നാ വിളിക്കണമെന്നും ഒന്നിച്ച് ജീവിക്കണമെന്നും. അങ്ങനെ ജീവിക്കുമ്പോ ചിന്നമോള് കൂടെ വേണമെന്നും ആഗ്രഹമുണ്ട്. അയ്യോ സംശയിച്ചു നോക്കണ്ട, ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നായിക തന്നെയാ. ഞാൻ നായികയുടെ അമ്മേ. ഒരു സെൽഫി എടുത്തോ മാഡം. ഈ സെൽഫിയെ കൊണ്ട് തോറ്റു. എങ്ങോട്ടിറങ്ങിയാലും സെൽഫി സെൽഫി. ആ മതി മതി മാഡം, എവിടെയെങ്കിലും വെച്ച് കണ്ടാ ചിരിക്കണം മാഡം. പിന്നെ എന്റെ മോള് ചിരിച്ചു ചിരിച്ച് മരിക്കും അല്ലേ മോളു. അത് മാറിക്കും. എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാതായിരിക്കാ. തുണിക്കടയ്ക്ക് അകത്തും പുറത്തും ഒക്കെ ആരാധകരുടെ ശല്യവാ. അതുകൊണ്ട് ഇനി ഔട്ടായി പോകുമ്പോഴാണ് പ്രയാസം. പ്രയാസപ്പെടുന്ന എന്തിനാ മോളെ, സീരിയല് സിനിമയെന്നൊക്കെ ഔട്ടായവരെ നേരെ രാഷ്ട്രീയത്തിലോട്ട് കേറും. പിന്നെ MLA ആയി മന്ത്രിയായി നാട് മുടിച്ചു നടക്കാം. സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാനിപ്പോ ഒരു സ്വപ്ന ലോകത്തമ്മേ. ഞാനും ചില നേരത്ത് തോന്നും ഞാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണെന്ന്. എന്താ സംശയം, ഈ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് നമ്മുടെ ജീവിതം. ആ ഇതിന്റെ ഇടയിലാണ് നിന്റെ ആങ്ങളെ കാണാതായത്. ആ പോട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ, അവന്റെ അച്ഛനും കൂടെ ഒന്ന് പോയാ ജീവിത സ്വസ്ഥമായി. ജീവിക്കാൻ അറിയാത്തവരൊന്നും കൂടെ പാടില്ല മോളെ. എന്തായാലും എല്ലാവർക്കും ഡ്രസ് വാങ്ങി, അച്ഛനും ആങ്ങളയ്ക്കും ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഒക്കെ. എല്ലാവരും എന്നെ തള്ളി പറഞ്ഞതല്ലേ, അപ്പൊ ഇതൊരു മധുര പ്രതികാരമല്ലേ മേ. എല്ലാവരും എന്നെ തള്ളി പറഞ്ഞതല്ലേ, അപ്പൊ ഇതൊരു മധുര പ്രതികാരമല്ലേ മേ. സ്വർണ്ണക്കട പോണോ മോളെ? അതെ, ഇന്ന് വേണ്ട മേ. അല്ല, എനിക്കൊരു വള വാങ്ങിയാ കൊള്ളായിരുന്നു. പർച്ചേസ് എന്ന് പറഞ്ഞിറങ്ങുമ്പോഴേ അമ്മയ്ക്കാ ഓരോന്ന് വാങ്ങി കൂട്ടുന്നേ. നിന്റെ ഈ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ ആരാടി? സീരിയൽ അഭിനയിക്കണോ വേണ്ടെന്നും പറഞ്ഞ് സംശയിച്ച് മേപ്പോട്ട് നോക്കി നിന്നപ്പം ആരാ നിന്നെ ഉന്തി തള്ളി വിട്ടത്? അതിനെ പറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. സ്മരണ വേണം, സ്മരണ. ഓ, എന്നും ചിന്തിക്കാറുണ്ട്. രാവിലെ രണ്ടു നേരം ഭക്ഷണത്തിന് മുമ്പും രാത്രി രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷവും. ഓ, കളിയാക്കിയതാണോ? ആ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറയാൻ തോന്നും. എന്ന് വെച്ചാ ചിറക് മുളച്ചല്ലോ, പറക്കാറായല്ലോ. എന്റെ പൊന്നമ്മേ, എന്റെ വഴികാട്ടിയല്ലേ. കിറക്ക ഇങ്ങോട്ട്. അതെ, നല്ല കാലം വരുമ്പോ ദൈവങ്ങളെ മറന്നാലും അമ്മമാരെ നിന്ദിക്കരുത്. വന്നിച്ച് വശം കെടുത്തുക വേണ്ടത്. വണ്ടി നേരെ നോക്കി ഓടിക്കണം. ആ കഴിവ് തെളിയിച്ചാലേ 1 കോടിയുടെ വണ്ടി എടുക്കുമ്പോഴും നീ തന്നെ ആയിരിക്കും ഡ്രൈവർ, കേട്ടല്ലോ. പോട്ടെ പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ആങ്ങളെ കാണാനില്ലാത്തോണ്ട് കിളവന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ല. അതുകൊണ്ട് തുണി കൊടുത്താലും വലിയ പ്രസാദം ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഓണത്തിന് പുന്നാര മോൻ ഷർട്ടും മുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടാ ഞാൻ കൊടുക്കാതിരുന്നു. അങ്ങേരും 150 രൂപയ്ക്ക് കൊടുത്ത പോലെ അല്ലല്ലോ ഇത്. നല്ല വിലയുള്ളതല്ലേ അമ്മേ. എത്ര വിലയുള്ളതായാലും അതിന്റെ മഹിമയൊന്നും കാണിക്കത്തില്ലടി മോളെ. മോൻ വാങ്ങിച്ചു കൊടുത്തത് അങ്ങേർക്ക് പിടിക്കൂ. അതേ കൊള്ളാവെന്ന് പറയത്തുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ അമ്മേ, എന്റെ കടമ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇരിക്കുന്നു ആദർശം പറയുന്നത് നിന്റെ അച്ഛൻ. ചെല്ലു ചെല്ലു. ദേ
ഓണക്കോടിയല്ല, ഓണം കഴിഞ്ഞിട്ടുള്ള കോടി. അച്ഛന് രണ്ട് ഷർട്ടും രണ്ട് മുണ്ടും വാങ്ങി. പിന്നതെ ഗുണ്ടയ്ക്കുണ്ട് ഒരു ജോഡി. നിന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കൊക്കെ ഡ്രസ് മേടിച്ചു കൊടുത്തോടി. അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങൾക്ക് കിട്ടിയത് വാങ്ങിച്ചാ പോരെ. പോരാ, അവർക്കാണ് ആദ്യം ഇവിടെ എല്ലാം കൊടുക്കേണ്ടത്. ഓ, ഇനിയിപ്പോ അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട. അവർക്കും ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവർക്കൊന്നും കൊടുക്കാത്തതിന്റെ അല്ല. നിന്റെ ആങ്ങളെ വരാതെ ഇങ്ങേരുടെ മുഖം തെളിയത്തില്ല. സ്വന്തം മോനെ കാണാതായപ്പോ അവക്ക് സന്തോഷം കൂടി. അവൾ അണിഞ്ഞൊരുങ്ങാനുള്ള സാധനം മേടിക്കാൻ പോയി. ജീവിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഇനി ഞാൻ കരയത്തില്ല മനുഷ്യ, കണ്ണീരൊഴുക്കത്തില്ല. അങ്ങനെ നിങ്ങൾ കരുതുക വേണ്ട. ഒന്നാകുന്നു, ഒറ്റക്കെട്ടാകുന്നു. ഇവർക്കിടയിലേക്ക് സ്വയം കുഴി തോണ്ടി ഇവനെത്തുന്നു. ഇവളെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല. അപ്പോൾ പിന്നെ അങ്ങ് സ്നേഹിച്ചു കൊല്ലണം. സ്നേഹം കൊണ്ട് ശല്യം ചെയ്യണം. അവസാനം താനൊന്ന് ഒഴിഞ്ഞുപോയാൽ മതി എന്ന് അവൾക്ക് തോന്നണം.